ഹായ് ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു മൾട്ടി ഫംഗ്ഷൻ ഡിജിറ്റൽ എ സി മീറ്ററാണ്. ഈ ഒരു എ സി മീറ്റർ ഞാൻ വാങ്ങിയത് ആമസോൺ എന്ന സൈറ്റിൽ നിന്നാണ്. 1000 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്കുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഉപയോഗിക്കുന്ന കറണ്ട് വോൾട്ടേജ് എത്രയാണെന്ന് ഇതിലേക്ക് നമുക്ക് മെഷർ ചെയ്യാം. നമ്മുടെ ലൈൻ മില്ലെ ഇൻപുട്ട് വോൾട്ടേജും അതുപോലെ നമ്മൾ ഒരു ഉപകരണം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര വാട്ട്സ് ആവുന്നുണ്ട്, എത്ര ആംപിയർ അത് എടുക്കുന്നുണ്ട്, അതുപോലെ പവർ ഫാക്ടർ എത്രയാണ്, ഇനി നമ്മൾ എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു, അതുപോലെ ലൈനിലെ ഹെഡ്സ് എത്രയാണ്, എല്ലാം ഇങ്ങനെ 6 ഓപ്ഷൻ നമുക്ക് ഈ ഒരു മീറ്ററിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു മീറ്ററിന് 6 മാസം വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ വാറണ്ടി അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു വാറണ്ടി കാർഡ് വഴിയാണ് നമ്മളത് ചെയ്യേണ്ടത്. കാരണം അതിലൊരു വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സ് കയറിയാണ് നമ്മൾ ഇതിൻ്റെ വാറണ്ടി അപ്ഡേറ്റ് ചെയ്യേണ്ടത്. കൂടാതെ അതിൻ്റെ യൂസർ മാനുവലി തന്നെ പറയുന്നുണ്ട് അത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്താ 110 മുതൽ 260 വോൾട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ആംബിയർ കപ്പാസിറ്റി പറഞ്ഞാൽ 20 ആംബിയറിലുള്ള ഏതൊരു ഉപകരണവും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാമും അതിൽ പറയുന്നുണ്ട്. അതിൽ 1-ാമത്തെ പിന്നാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതുപോലെ 4-ാമത്തെയും 3-ാമത്തെയും പിന്നാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. 2-ാമത്തെ പിന്ന് ഒഴിവാക്കിയിട്ടതാണ്. നമ്മൾ 3-ഉം 4-ഉം പിന്നിലാണ് ഇൻപുട്ട് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ 4-ാമത്തെയും 1-ാമത്തെയും പിന്നാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കണക്ട് ചെയ്യേണ്ടത്. നല്ല ആക്യുറേറ്റുള്ള വാല്യൂ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഞാനൊരു ബൾബ് ഓർഡറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ വാല്യൂ എല്ലാം കാണിക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കാം. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒരിക്കലും കണക്ഷൻസ് മാറിപ്പോയത്. കണക്ഷൻസ് മാറിപ്പോയാൽ ഒന്നെങ്കിൽ നമ്മൾ വാങ്ങിയ ഒരു മീറ്റർ ഡാമേജ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നമുക്ക് ഒരു കാൽക്കുലേഷൻ നമുക്ക് ആ ഡിസ്പ്ലേയിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഓൺ ആക്കിയപ്പോൾ അതിലെൻ്റെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. 232 വോൾട്ടേജാണ് എൻ്റെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെഡ്സ് 50 ഹെഡ്സും കാണുന്നുണ്ട്. മറ്റുള്ള ഭാഗങ്ങളെല്ലാം 0 ആണ്. കാരണം ആ ഒരു ഭാഗങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ലോഡ് കണക്ട് ചെയ്താൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 9 വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് ഇതിലേക്ക് ഈ ബൾബ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, 9 വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് ഞാൻ അത് സ്ലോട്ടിലേക്ക് ഇട്ടപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അവിടെ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും ആ ഒരു 9 വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബിൻ്റെ ആ വാട്ട്സ് 9 വാട്ട്സ് തന്നെ അത് കറക്റ്റ് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് ഉപയോഗിക്കുന്ന ആംബിയറും അത് കറക്റ്റ് ഉണ്ട്. അതുപോലെ പവർ ഫാക്ടറും കാണിച്ചിട്ട് എല്ലാം വളരെ ആക്യുറേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൾബ്, ഈ ഒരു സാധാ ബൾബ്, ഫിലമെൻ്റ് ബൾബ്, ഇത് ഇപ്പോൾ സാധാരണ കാണാറില്ല. ഇത് നോക്കാം, ഇതൊരു 100 വാട്ട്സിൻ്റെ ബൾബാണ്. അപ്പോൾ നോക്കാം അതിലും അത് കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. 100 വാട്ട്സിനെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ വോൾട്ടേജും കാണിക്കുന്നുണ്ട്, അത് എത്ര ആംബിയർ എടുക്കുന്നു എന്നത് കാണിക്കുന്നുണ്ട്. പവർ ഫാക്ടറും കാണിക്കുന്നുണ്ട്. പിന്നെ അടിയിൽ വരുന്ന ആ ഒരു KWH അത് നമ്മൾ കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ എത്ര യൂണിറ്റ് കറണ്ട് ആ ഒരു മീറ്റർ വെച്ചതിന് ശേഷം ഉപയോഗിച്ചു എന്ന് മാത്രമേ അവിടെ കാണിക്കുകയുള്ളൂ. ഇനി നമുക്ക് ബൾബ് ഓർഡർ ഒഴിവാക്കിയതിന് ശേഷം ഒരു പ്ലഗ് കണക്ട് ചെയ്യാം. പ്ലഗ് കണക്ട് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ ആ ബൾബ് ഓർഡർ കണക്ട് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബൾബ് ഓർഡർ ഒഴിവാക്കിയ ശേഷം കണക്ട് ചെയ്ത ആ പ്ലഗിലേക്ക് നമ്മൾ ഒരു സോൾട്ടിംഗ് ആയുണ്ട്, 30 വാട്ട്സിൻ്റെ സോൾട്ടിംഗ് അയണാണ്. അതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയപ്പോഴും കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ ആണ് വരുന്നത്. 30 വാട്ട്സിനെ കാണിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന ആംബിയറും ലൈനിലെ ഇൻപുട്ട് വോൾട്ടേജും പവർ ഫാക്ടറും എല്ലാം കറക്റ്റായിട്ടാണ്. ഇനി നമുക്കൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാം. ഇത് 230 വാട്ട്സിൻ്റെ ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. ഈ ഡ്രില്ലിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ വാട്ട്സ് കുറഞ്ഞാണ് കാണിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ലോഡിലാണ് 230 വാട്ട്സ് എടുക്കുന്നത്. നോർമലി 0 ലോഡിലാണെങ്കിൽ അത്ര വാട്ട്സ് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു വാല്യൂ അവിടെ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ഫയർ പ്രൂഫ് പ്രൊട്ടക്ഷനിലാണ്. തീപിടിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അഥവാ ഇനി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ കേസ് കത്തിപ്പോകത്തില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ഒരു ബോർഡ് വെച്ച്, ഈ ഒരു മീറ്റർ വെച്ച് നമുക്ക് ഒരു നമ്മൾ ഷോപ്പിലേക്കാണെന്നുണ്ടെങ്കിലും വീട്ടിലേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏതൊരു ലോഡ് കണക്ട് ചെയ്താലും നമ്മൾ അതിന് എത്ര പവർ എടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽ കാണിക്കുന്ന വോൾട്ടേജും അതുപോലെ ആംബിയറും വാട്ട്സും ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എത്ര വാട്ട്സ് ഉണ്ടെന്ന് അറിയാം. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അസംബ്ലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇനി ആംപ്ലിഫയർ ആയാലും എന്തൊരു പ്രോഡക്റ്റ് ഇൻവെർട്ടർ ആയാലും എന്തായാലും നമ്മൾ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാം ഇതിൽ ആംബിയറും വോൾട്ടേജും കണക്കാക്കി നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര വാട്ട്സ് ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ടോ. ഒരു ഓഡിയോ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിൽ എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്നുള്ളത് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിലെ
വോൾട്ടേജും ആംബിയറും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോർഡാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ ഒതുങ്ങിയൊരു ബോർഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കേണ്ടതാണ്. ഏത് സൈറ്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിൻ്റെ റിവ്യൂ നോക്കുക, അതിൻ്റെ എന്താണ് ഓരോരുത്തർ പറയുന്നത് നോക്കുക, എന്നിട്ട് മാത്രമേ ഈ ഒരു സാധനം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഞാൻ ഉപയോഗിച്ചുള്ള എനിക്കിപ്പോൾ ഇതിൻ്റെ എല്ലാ വാല്യൂം ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.